നമസ്കാരം. ബെട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. തിരൂർ മാങ്ങാട്ടിരിയിൽ പണം വെച്ച് ചീട്ട് കളിക്കുന്ന ഏഴംഗ സംഘം അറസ്റ്റിൽ. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് തിരൂർ പോലീസ് പ്രതികളെ പിടികൂടിയത്. വിശ്വമാനവികതയ്ക്ക് വേദവെളിച്ചം എന്ന പ്രമേയത്തിൽ ജനുവരി 25, 26, 27, 28 തീയതികളിൽ കരിപ്പൂരിൽ നടക്കുന്ന മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സെമിനാർ നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ നിപ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സമീപ ജില്ലയായ മലപ്പുറത്തും പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. ആരോഗ്യവകുപ്പും ആരോഗ്യ കേരളവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആയുഷ്മാൻ ഭവ ക്യാമ്പയിൻ്റെ ജില്ലാതല ഉദ്ഘാടനം കോട്ടപ്പടി ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ എം പി അബ്ദുസമദ് സമദാനി എം പി ഉദ്ഘാടനം ചെയ്തു. അന്തരിച്ച സിനിമ മാപ്പിളപ്പാട്ട് ഗായിക അസ്മ കൂട്ടായിയുടെ അനുസ്മരണത്തോടനുബന്ധിച്ച് കൂട്ടായി എഴുത്തമ്മ ജി എം എൽ പി സ്കൂളിലെ കുട്ടികൾ സമാഹരിച്ച മരുന്നുകൾ കൂട്ടായി ചൈതന്യ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന് കൈമാറി. താനൂർ സ്കൂളിന് സമീപത്തെ കോൺക്രീറ്റ് ചുറ്റുമതിൽ തകർന്നു വീണ സംഭവം. തിരൂർ തഹസിൽദാരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. ചുറ്റുമതിൽ പൂർണ്ണമായും പൊളിച്ച് നീക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി തഹസിൽദാർ ശ്രീജ അറിയിച്ചു. വൈരങ്കോട് എ എം യു പി സ്കൂളിൽ എം ടി എയുടെ നേതൃത്വത്തിൽ അമ്മമാർക്കായി കുട്ടിക്കൊപ്പം ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മാനസിക വെല്ലുവിളി നേരിടുന്ന 14-കാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ അമ്മായി അച്ഛനെയും മരുമകനെയും ശിക്ഷിച്ചു. കേരള പ്രാദേശിക ചരിത്രപഠന സമിതി ശില്പി ഷിബു വെട്ടത്തിനെ ആദരിച്ചു. ഇതോടെ എക്സ്പ്രസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.